പ്രൈസ് ലോർഡ്. ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിൽ ജീവസന്ദേശം എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവ് നൽകിത്തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അവസരമൊരുക്കിത്തന്ന പ്രിയപ്പെട്ടവരോടും ഉള്ള നന്ദിയെ ഈ തരണത്തിൽ രേഖപ്പെടുത്തുന്നു. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. അനുദിനം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നിറയുന്ന നമ്മുടെ ഈ മരു പ്രയാണ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. ലോകത്തിൽ പ്രയാസങ്ങളൊക്കെ അനവധി നിരവധി ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ഈ പ്രയാസങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കർത്താവിൽ നിന്നാണ്. വേദനിപ്പിക്കുന്ന പല അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെയെല്ലാം സന്തോഷത്തോടെ മറികടക്കുവാനുള്ള കൃപ അല്ലെങ്കിൽ ആ ധൈര്യം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിൽ നിന്നാണ്. ആകയാൽ ആ ദൈവിക സാന്നിധ്യം അറിയുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ഈ രാവിലെ സമയം ദൈവജനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം. 14-ാം അധ്യായത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ ചില കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ദേശത്ത് ഒരു വലിയ വരൾച്ച ഉണ്ടാകുന്നതിനെപ്പറ്റി ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ പ്രവാചകനായ യിരെമ്യാവിലൂടെ ദേശത്തോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ആ 14-ാം അധ്യായം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഭാഗം 14-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഇസ്രായേലിൻ്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവൻ്റെ രക്ഷിതാവുമായുള്ളവയെ, നീ ദേശത്ത് പരദേശിയെപ്പോലെയും ഒരു രാപാർപ്പാൻ മാത്രം കൂടാരമടിക്കുന്ന വഴിപോക്കിനെപ്പോലെയും ആയിരിക്കുന്നത് എന്ത്? ഇവിടെ യിരെമ്യാ പ്രവാചകൻ ദൈവത്തോട് ഈ ദേശത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന വരൾച്ചയെ കണ്ടുകൊണ്ട് ദൈവത്തോട് താൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളിവിടെ വായിച്ചത്. ഇവിടെ ഇങ്ങനെയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഇസ്രായേലിൻ്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവൻ്റെ രക്ഷിതാവും ആയുള്ളവേ. ഈ പദത്തിൽ നിന്ന് തന്നെ, ഈ വാക്യത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം തനിക്ക് ബോധ്യമുണ്ട്, ഒരു കാര്യം താൻ വ്യക്തമാക്കുന്നുണ്ട്: യഹോവയായ ദൈവമാണ് ഇസ്രായേലിൻ്റെ പ്രത്യാശ. ഈ ഇസ്രായേലിനൊരു പ്രത്യാശയുണ്ട്, ഈ ഇസ്രായേലിന് ഒരു രക്ഷിതാവുണ്ട്. പ്രശ്നസങ്കീർണമായ ഈ ഒരു വരൾച്ചയെ അഭിമുഖീകരിക്കുമ്പോഴും യിരെമ്യാ പ്രവാചകൻ ശക്തമായി വിശ്വസിക്കുന്നു, ശക്തമായി താനെ പ്രവചിക്കുന്നു ഈ പ്രത്യാശയുള്ള അല്ലെങ്കിൽ രക്ഷിതാവുള്ള ഒരു ദേശമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. യിരെമ്യാ പ്രവാചകൻ ചോദിക്കുന്നു, പ്രത്യാശയും രക്ഷിതാവുമുള്ള ഈ ദേശത്തിന് ഇപ്പോഴെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വരൾച്ചയിലൂടെ അല്ലെങ്കിൽ ദേശത്ത് ഉണ്ടായിരിക്കുന്ന ഈ വലിയ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് യിരെമ്യാ പ്രവാചകൻ ഒരിക്കൽ കൂടെ ദൈവത്തെ ഓർത്തെടുക്കുകയാണ്. ദൈവത്തെ ഒരിക്കൽ കൂടെ താൻ ഓർത്തെടുത്ത് സ്വയം ധൈര്യപ്പെടുവാനായിട്ട് താൻ തീരുമാനിക്കുന്ന ഭാഗമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇസ്രായേലിൻ്റെ പ്രത്യാശയും കഷ്ടകാലത്ത് രക്ഷിതാവുമായുള്ളവേ. പ്രിയമുള്ളവരെ, ഈ വചനത്തിലൂടെ എന്നെ ചിന്തിപ്പിച്ചൊരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, നാം ലോക ജീവിതത്തിൽ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നാം അഭിമുഖീകരിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർക്കണം: നമുക്കൊരു രക്ഷിതാവുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്. ഈ ലോകത്തിൽ നമുക്കെതിരെ അടിച്ചൊരുക്കുന്ന അല്ലെങ്കിൽ ദൈവമക്കൾക്കെതിരെ ദൈവനാമത്തിനെതിരെ ഉയർന്നു വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒന്നും അവൻ കാണാതിരിക്കുവാൻ അനീതിയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. നാം മനസ്സിലാക്കേണ്ടത്, പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ അടിച്ചുയർന്നെന്ന് വരാം, പ്രതികൂലങ്ങൾ അടിച്ചു കയറിയെന്ന് വരാം, പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു പ്രത്യാശയുണ്ട്, നമുക്ക് ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവ് കഷ്ടകാലത്ത് നമ്മോട് കൂടെ ഇരിക്കുന്ന രക്ഷിതാവാണ്. നമ്മുടെ നിരാശവേളയിൽ എല്ലാവരും നമ്മെ കൈവിടുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവമാണ്. ഇന്ന് ഈ രാവിലെ പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, ആരെങ്കിലും
നിങ്ങളെ കൈവിട്ടുവെന്ന്, നിങ്ങളെ സ്നേഹിക്കുന്നവർ ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ചു പോയെന്ന്, അല്ലെങ്കിൽ ഇനിയും അതിനെ നിങ്ങൾക്ക് ആരുമില്ലെന്ന് തോന്നുന്നുവെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ, ഞാനിന്ന് രാവിലെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളങ്ങനെ വിചാരിക്കരുത്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചൊരു കർത്താവുണ്ട്, നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ളവനായ ഒരു ദൈവമുണ്ട്. ഈ നാളുകളിൽ ആ വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ദൈവപൈതലിന് മാത്രമേ വിശ്വസ്തയോടെ ഈ ലോകത്ത് പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടെ നാം വായിക്കുമ്പോൾ രണ്ട് കാര്യമാണ് താൻ തന്നെത്താനെ ഉറപ്പിക്കുന്നത്. ഒന്ന്, പ്രത്യാശയും കഷ്ടകാലദൃഷ്ടിയാണ് ദൈവം. ആ ദൈവത്തോടുള്ള തൻ്റെ ചോദ്യം അവിടെ നിന്ന് നിൽക്കുകയല്ല, മുന്നോട്ട് നീങ്ങുന്നു. ഈ രക്ഷിതാവായ ദൈവം പരദേശിയെപ്പോലെയും, നീ ദേശത്ത് പരദേശിയെപ്പോലെയും ഒരു രാപാർപ്പാൻ മാത്രം കൂടാരമടിക്കുന്ന വഴിപോക്കനെ പോലെയും ആയിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു രാജ്യത്തിൽ നിന്ന് പണ്ട് കാലങ്ങളിൽ സഞ്ചരിച്ചിരുന്നത് കാൽനടയായിട്ടാണ് ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഒരു രാത്രിയിൽ ഒരു ദേശത്തെത്തിച്ചേർന്നാൽ അവിടുത്തെ വഴിയമ്പലങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ഷെൽട്ടറുകളിൽ ആളുകൾ വിശ്രമിക്കുക, മരത്തണലുകളൊക്കെ വിശ്രമിക്കുക പതിവാണ്. ഈ വിശ്രമിക്കുന്ന ആളിന് താൻ വിശ്രമിക്കുന്ന ദേശത്തോടോ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തോടോ അല്ല ആ പ്രത്യേക ഗ്രാമത്തോടോ യാതൊരുവിധ ഉത്തരവാദിത്വങ്ങളോ യാതൊരുവിധമാവുന്ന സ്നേഹമോ കടപ്പാടുകളോ ഒന്നും തനിക്ക് ആ രാജ്യത്തോടോ ആ ദേശത്തോടോ ഉണ്ടാകേണ്ട ആവശ്യം ഇല്ല. കാരണം താൻ ഒരു രാത്രിക്ക് വേണ്ടി മാത്രം അവിടെ വിശ്രമിക്കുന്ന ആളും നാളെ രാവിലെ എഴുന്നേറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകേണ്ട ഒരാളുമാണ്. അതുകൊണ്ട് തനിക്ക് അതിൻ്റെ ആവശ്യമില്ല. താൻ ആ രാജ്യത്തെപ്പറ്റിയോ ആ ദേശത്തെപ്പറ്റിയോ അതിൻ്റെ ഭാഷയെപ്പറ്റിയോ അതിൻ്റെ ദുഃഖങ്ങളെപ്പറ്റിയോ സുഖങ്ങളെപ്പറ്റിയോ അതിൻ്റെ സമ്പന്നതയെപ്പറ്റിയോ ദാരിദ്ര്യത്തെപ്പറ്റിയോ ഒന്നും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ആ ഒരു യാത്രക്കാരായിട്ടുള്ള വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തരവാദിത്വമല്ല. കാരണം താൻ ഇന്ന് വന്ന് നാളെ പോകുന്നൊരു വ്യക്തിയാണ്, തനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. അതുപോലെയാണ് ഇവിടെ പ്രവാചകൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ അങ്ങ് അങ്ങനെയൊരു പരദേശിയെപ്പോലെയാണോ ഞങ്ങളുടെ രാജ്യത്ത് നിൽക്കുന്നത്, അങ്ങനെയൊരു വഴിപോക്കനെ പോലെയാണോ ദൈവമേ അങ്ങ് നിൽക്കുന്നത് എന്ന് ഇവിടെ യിരെമ്യാ പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുന്നു. കാരണം പ്രശ്നം ഈ വലിയ വരൾച്ച ഉണ്ടാകുന്നതിന് കാരണം ദൈവസാന്നിധ്യം തങ്ങളുടെ രാജ്യത്ത് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് താൻ മനസ്സിലാക്കുന്നു എന്ന് ഈ വചനത്തിൽ ധ്വനിക്കുന്നുണ്ട്. താൻ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം രാജ്യത്ത് തൻ്റെ ദേശത്ത് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇത്തരം പ്രയാസങ്ങൾ തൻ്റെ ദേശത്ത് വന്ന് ഭവിച്ചത് എന്ന് യിരെമ്യാ പ്രവാചകൻ മനസ്സിലാക്കുന്നതായി നമുക്ക് ഇവിടെ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ തന്നെ താൻ ചോദിക്കുന്നു, അങ്ങനെ എന്തുകൊണ്ട് ആയിരിക്കും? നാം പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ചില വരൾച്ചകൾ വരുമ്പോൾ നാം പലപ്പോഴും അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്, അതിന് പോംവഴികൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കണം, ഒരു പക്ഷെങ്കിൽ ഉണ്ടാകുന്ന എല്ലാ വരൾച്ചകളും അല്ല, എന്നാൽ ചില വരൾച്ചകൾ, ചില പ്രയാസങ്ങൾ അത് ദൈവസാന്നിധ്യത്തിൽ നിന്ന് നാം അകന്നു പോകുന്നത് കൊണ്ടാവാം, അത് ദൈവസാന്നിധ്യത്തിൽ നിന്ന് നാം വിട്ടു നിൽക്കുന്നത് കൊണ്ടാവാം. എല്ലാ പ്രയാസങ്ങളും അങ്ങനെയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ചില വിഷയങ്ങൾ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നാം ആദ്യം ചിന്തിക്കേണ്ടത്, പ്രതികൂലങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, ദൈവമേ അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഒരു രാപാർപ്പാൻ വന്ന വഴിപോക്കനെ പോലെയാണോ അല്ലെങ്കിൽ ഒരു പരദേശിയെ പോലെയാണോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ യിരെമ്യാ പ്രവാചകൻ പ്രതിസന്ധികളെ നോക്കി തൻ്റെ ജീവിതത്തിലെ കുറവാണോ, ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്തതാണോ രാജ്യത്ത് പ്രശ്നമെന്ന് നോക്കുന്നത് പോലെ, ഈ ദിനങ്ങളിൽ നാമും ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ ആമേൻ ദൈവത്തിൻ്റെ സാന്നിധ്യം എത്രത്തോളം എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ ജീവിതത്തിൽ ദൈവം പരദേശിയെ പോലെയാണോ രാപാർപ്പാൻ വന്ന വഴിപോക്കനെ പോലെയാണോ, അതോ എൻ്റെ നിത്യരാജാവായി എപ്പോഴും എന്നോട് കൂടെയുണ്ടോ? പ്രിയരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ക്ഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട. നമുക്ക് രക്ഷ നൽകുന്ന,
നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു രക്ഷിതാവ് നമുക്കുണ്ട്. അപ്പോൾ തന്നെ പ്രതികൂലങ്ങളെ അതിജീവിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് ഈ പ്രതികൂലം ജീവിതത്തിൽ വന്നതിൻ്റെ പിന്നിൽ ദൈവിക സാന്നിധ്യം, ദൈവിക സാന്നിധ്യത്തിൻ്റെ കുറവിലുണ്ടോ എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോഴും ദൈവിക സാന്നിധ്യത്തിനുള്ളിൽ തന്നെ ജീവിച്ച് നല്ല ഭൃത്യനായി, നല്ല വേലക്കാരനായി മുന്നോട്ട് ജീവിച്ച് കർത്താവിൻ്റെ വരവിലെടുക്കപ്പെടുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.